إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهن رنيا مشواسي مشواسي نقلي سهودري سهودر المري لوگ رشداو آیا اللہ ہوئی سکریچ اللہ ہوئی اندے نیام نردیشنگلوں ویدیوی لکھگلوں جیویدت اندے എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം അഞ്ച് തൂണുകളിൽ നിർമ്മിതമാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ شهادة أن لا إله إلا الله وأن محمد الرسول وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان رواجقا صلى الله عليه وسلم يولي ورو حديثا شهادة آن أدن لأو نام التطور لا إله إلا الله محمد الرسول الله ستيا ساكشي രണ്ടാമത്തേത് നമസ്കാരമാണ്. മൂന്ന് സക്കാത്തും നാല് നോമ്പും അഞ്ച് ഹജ്ജുമാണ്. ആദ്യത്തെ നാലു കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ചൊക്കെ ഗൗരവമുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. നമസ്കരിക്കണം, സക്കാത്ത് നൽകണം, നോമ്പെടുക്കണം എന്നൊക്കെ. ഒരു കാലത്ത് സക്കാത്ത് എന്താണെന്ന് അറിയാത്ത, സക്കാത്ത് നിർവഹിക്കാത്ത, സദഖയാണ് സക്കാത്ത് എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കേരളത്തിലെ നിരന്തരമായ ബോധവൽക്കരണങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിന് വലിയൊരു മാറ്റമുണ്ടായി. കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ അൽഹംദുലില്ല നമ്മുടെ സമൂഹത്തിലുണ്ടായി. എന്നാൽ ഇന്നും വേണ്ടത്ര ബോധവാന്മാരല്ലാത്ത ഒരു മേഖലയാണ് ഹജ്ജ്. ഹജ്ജിനെ സംബന്ധിച്ച് അത് ആർക്കൊക്കെയോ ഉള്ളതാണ്, എനിക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് വലിയൊരു സമൂഹവും. യഥാർത്ഥത്തിൽ നമസ്കാരം പോലെ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഫർള് ഐനാണ് ഒരു വ്യക്തി. അത് നിർബന്ധമാകാനുള്ള ചില നിബന്ധനകളുണ്ട് എന്ന് മാത്രം. പ്രവാചകൻ സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇംറാനിലെ ഒരു ആയത്ത് വലില്ലാഹി അലന്‍ നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ. മനുഷ്യരുടെ മേൽ നിർബന്ധമാണ് അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുക എന്നത്. മനിസ്തതാഅ ഇലൈഹി സബീല, അതിലേക്ക് കഴിവുള്ള ആളുകൾ. കഴിവുള്ള ആളുകൾ ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യരുടെ മേൽ നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കാലം മുതൽ അള്ളാഹു ഹജ്ജിനുള്ള ആഹ്വാനം നടത്തുകയുണ്ടായി.
അദ്ദിൻ ഫിൽ നാസ് ബിൽ ഹജ്ജ് ഉതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജ് അമീഖ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയുന്ന വാചകം സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു എടുത്തു കൊടുക്കുകയാണ്. ഇബ്രാഹിമേ, മനുഷ്യരെ ഹജ്ജിനു വേണ്ടി വിളിക്കൂ, ക്ഷണിക്കൂ. മിൻകുല്ലി ഫജ്ജിൻ അമീഖ്, വാഹനപ്പുറത്തും കാൽനടയായും ആളുകൾ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നും ഇവിടെ എത്തും. അന്ന് മുതൽ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തും ആ ഹജ്ജ് അവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. കുറേ തെറ്റായ ധാരണകൾ, വിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ശിർക്കൻ ആശയങ്ങൾ അതിനകത്തവർ കൂട്ടിക്കടത്തിയിരുന്നു എന്ന് മാത്രം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, നഗ്നരായിട്ടാണ് അവർ തവാഫ് ചെയ്തിരുന്നത്, കഅബയെ തവാഫ് ചെയ്യുക. പാപം ചെയ്ത വസ്ത്രങ്ങൾ കൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ പാടില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പുരുഷന്മാർ പകലും സ്ത്രീകൾ രാത്രിയും സഫാകുന്നിന് മുകളിൽ പാപം ചെയ്ത അവരുടെ വസ്ത്രം അഴിച്ചു വെച്ചാണ് പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്തിരുന്നത്. ആ നിലക്കുള്ള ഹജ്ജാണ് അവർ നിർവഹിച്ചിരുന്നത്. മാത്രവുമല്ല, അവരെ ഹജ്ജിന്റെ തൽബിയത്തിനെ കുറിച്ച് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവിന്റെ റസൂല് പറയും, ഖത് ഖത്, മതി മതി. അവിടെ അവർ നിർത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഏ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു. ഇബ്രാഹിം നബിയുടെ നാവിലൂടെ അല്ലാഹു നടത്തിയ വിജ്ഞാപനം, അതിനിതാ ഞങ്ങൾ വിളികെട്ടിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിനക്കിതാ ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. നബി പറയണം, എത്ര നല്ല തൗഹീദിന്റെ വാചകം. അവിടെ നിർത്തിയാൽ മതിയായിരുന്നു അവർ, പക്ഷെ അവർ വീണ്ടും ബാക്കി പറയുന്നു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. എന്നാൽ നിനക്ക് ചില പങ്കാളികളുണ്ട്, ആ പങ്കാളികളും അവരുടെ കഴിവുകളും, നീയാണതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പറയാറുണ്ടല്ലോ, അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് മഹാന്മാരോട് ചോദിക്കാമെന്ന്. ആ അതേ വിശ്വാസം മക്കയിലെ മുശ്രിക്കുകളെന്ന് വെച്ച് പുലർത്തിയിരുന്നു. നബി പറയാണ്, ആ ശിർക്കിന്റെ വാചകം അവർ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില തെറ്റായ വിശ്വാസങ്ങൾ നിലനിർത്തി, ശിർക്കൻ വിശ്വാസങ്ങൾ നിലനിർത്തിയ സമൂഹം ഹജ്ജ് നിർവഹിച്ചിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും അല്ലാഹു എത്തിച്ചു. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ള വിശദീകരിക്കുന്ന ഒരു വാചകം, അതിന്റെ തഫ്സീർ കാണാൻ കഴിയും. ഐനാദിയ ഇബ്രാഹിം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഇബ്രാഹിമേ, ആളുകളെ നീ വിളിക്കുക. ദാഇയൻ ലഹും ഇലൽ ഹജ്ജ് ഇല ഹാദൽ ബൈത്തിൽ ലദീ അമർനാക ബിബിനാഇഹി, ഞാൻ നിന്നോട് നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ച ഈ വീട്ടിലേക്ക് അവരെത്താൻ വേണ്ടി അവരെ വിളിക്കണം. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചോദിച്ചു എന്നാണ്, യാ റബ്ബി കൈഫ ഉബല്ലിഗു അന്നാസ വസൗത്തി ലാ യൻഫുദുഹും, അല്ലാഹുവേ എനിക്ക് എങ്ങനെയാണ് ഈ മക്കയുടെ മണലാരണ്യത്തിൽ ഈ പിന്നെ മൊട്ടക്കുന്നുകൾക്കിടയിൽ തരിശു മണ്ണിനിടയിൽ നിന്നുകൊണ്ട് മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ച ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആളുകൾ എങ്ങനെ കേൾക്കും? അല്ലാഹു പറഞ്ഞു എന്നാണ്, നാദി വഅലൈനൽ ബലാഗ, നീ അവരെ വിളിക്കുക, അത് കേൾപ്പിക്കുക, അവരെ അവരിലേക്ക് അത് എത്തിക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇബ്രാഹിം നബി മഖാം ഇബ്രാഹിം എന്ന കല്ലിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അതല്ല, ആ ഹജറിന്റെ കഅബയുടെ ഹജറിൽ, ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആണ് വിളിച്ചു പറഞ്ഞത്. അതല്ലെങ്കിൽ അബൂ ഖുബൈസ് മല, സഫാ മലയുടെ, സഫാ മർവയുടെ ഭാഗത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ വലതു ഭാഗത്ത് നിന്ന് അവിടുത്തെ സൗദി ഭരണാധികാരിയുടെ ഹറവിലെ കൊട്ടാരമാണ് അബൂ ഖുബൈസിന്റെ മുകളിലുള്ളത്. ഉയർന്ന ഒരു മലയാണ്. ആ മലക്ക് മുകളിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ആ വിളി ലോകത്തെ വിശ്വാസ സമൂഹത്തിനുള്ള ഹജ്ജ് നിർബന്ധമാക്കുന്ന വിളിയാണ്.
അതിനുത്തരം ചെയ്തുകൊണ്ട് എത്രയോ ആളുകൾ, കോടാനക്കോടി മനുഷ്യർ, ഓരോ വർഷവും ലക്ഷോപലക്ഷം, ഏകദേശം 40 ലക്ഷത്തോളം ആളുകൾ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി അവിടെ എത്തുകയാണ്. സുഹൃത്തുക്കളെ, നമുക്കും നമ്മളും ആ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടവരാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുക, ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ എത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് ആളുകൾ ആ ഉത്തരവാദിത്വം നിർവഹിച്ചവരിവിടെ ഉണ്ടാകും, ഇനിയും നിർവഹിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ഒരു സംഗനെ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഇന്നല്ലാഹ ഖദ് ഫറള അലൈക്കുമുൽ ഹജ്ജ് ഫഹജ്ജു, നിങ്ങൾക്കുമേൽ അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ ഹജ്ജ് നിർവഹിക്കുക. ഫഖാല റജുൽ, അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അഖുല്ല ആമിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എല്ലാ വർഷവും ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണോ? ഫസക്കത, നബി മൗനം പാലിച്ചു. 3 തവണ ചോദിച്ചു, പക്ഷെ പ്രവാചകൻ നിശബ്ദത പാലിച്ചു. ഇങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത് വലമാ ഞാൻ നിന്നോട് എല്ലാ വർഷവും നിർബന്ധമാണോ എന്ന ചോദ്യത്തിന് അതേ എന്ന മറുപടിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾക്കത് എല്ലാ വർഷവും നിർബന്ധമാവുകയും എന്നിട്ട് നിങ്ങൾക്കതിന് സാധിക്കാതെ വരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളതുപോലെ കേട്ടു മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. നോക്കൂ, ആ ഹദീസിലെ തെളിവെന്താണ്? ഹജ്ജ് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. നിസ്കാരം പോലെ, നോമ്പ് പോലെ, സകാത്ത് പോലെ നമ്മുടെ മേലുള്ള ബാധ്യതയാണ്, നിർബന്ധമാണ് ഹജ്ജ്. നോക്കൂ, മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹിയുടെ ഒരു വാചകമുണ്ട്, മൻ ഖദറ അലൽ ഹജ്ജ് വലം യഹജ്ജുൽ ഫരീള വഅഖറഹു ലിഗൈരി ഉസ്രി ഫഖദ് അതാ മുൻകറൻ അളീമൻ വമഅസിയതൻ കബീറ. ഒരാൾക്ക് ഹജ്ജിന് പോകാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും അയാളത് നീട്ടിവെക്കുകയാണെങ്കിൽ ഒരു വലിയ പാപമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അയാൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുകയും ഹജ്ജ് നിർവഹിക്കാത്തത് കൊണ്ട് പാപം ചെയ്തതല്ല, ഹജ്ജ് നീട്ടിവെച്ചത് പാപമാണ്. അതുകൊണ്ട് വേഗം ഹജ്ജ് ചെയ്ത് ആ നീട്ടിവെച്ചതിന് അല്ലാഹുവിനോട് തൗബ ചെയ്യണം എന്നാണ് പ്രവാചകൻ പിന്നെ ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കി, എന്താണ് ആളുകൾ പലപ്പോഴും ഇതിനെക്കുറിച്ചൊരു ലാഘവ ബുദ്ധി കാണിക്കാനുള്ള കാരണം എന്താ? ഖുർആനിൽ ഒരു പ്രയോഗം, മനിസ്തഫാഅ ഇലൈഹി സബീല, കഴിവുള്ളവർ എന്ന ഒരു വാചകം. കഴിവുള്ളവർ എന്നുള്ള ഒരു ഷർത്ത് ഹജ്ജിനുണ്ട്. കഴിവുള്ളവരാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത്. അത് അല്ലാഹു ദീനിന്റെ എല്ലാ മേഖലകളിലും അല്ലെ, അല്ലാഹു നിങ്ങൾക്കൊരിക്കലും ഇന്നല്ലാഹ ലാ യുരീദു ബികുമുൽ ഉസ്ർ എന്നാണ് പ്രയാസം നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു. പ്രയാസമല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ലൈസ അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അല്ലാഹു മതത്തിൽ ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാക്കിയിട്ടില്ല. കാരുണ്യവാനായ റബ്ബ്, കഴിയുന്നവർ പോയാൽ മതി. 3 തരത്തിലുള്ള സംഗതി നമുക്കതിൽ കാണാൻ കഴിയും. അയ്യക്കൂന ഖാദിറൻ ബിബദനിഹി വമാലിഹി, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സാധിക്കുന്നവർ നിർബന്ധമാണ്, ഒരു തർക്കവുമില്ല. 2 ആളുകളോ അയ്യക്കൂന ആജിസം ബിമാലിഹി വബദനിഹി, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയാത്തവരാണ്, അവർക്ക് ഹജ്ജ് നിർബന്ധമില്ല. എന്നാൽ അയ്യക്കൂന ഖാദിറൻ ബിബദനിഹി വആജിസം ബിമാലിഹി, ശരീരം കൊണ്ട് കഴിയും എന്നാൽ അയാൾക്ക് സമ്പത്ത് കൊണ്ട് കഴിയില്ല. അപ്പോൾ എപ്പോഴാണോ ഏത് നിലക്കാണോ അതിന് സാധിക്കുക, ആ സമയത്ത് സമ്പത്ത് കൊണ്ട് കഴിയുക, അപ്പോൾ അത് നിർവഹിക്കണം. എന്നാൽ വേറൊരാൾക്ക് സമ്പത്തുണ്ട് പക്ഷെ ആരോഗ്യമില്ല, അങ്ങനത്തെ ഒരാൾ തനിക്ക് പകരമായി നേരത്തെ ഹജ്ജ് നിർവഹിച്ച ഒരാളെ പറഞ്ഞേക്കണം, അതൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അനന്തരാവകാശം വീതം വെക്കുന്നിടത്ത് പോലും പല ആളുകൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു പോയിന്റാണത്. എന്താണ് കടം എന്നത്? വീട്ടിയതിനു ശേഷമാണ് അനന്തര സ്വത്ത് വീതം വെക്കേണ്ടത്. ഒരാൾ മരിച്ചാൽ ആ സമ്പത്തിൽ നിന്ന് ആദ്യം എടുക്കേണ്ടത് അയാളുടെ മയ്യത്തിന്റെ അനന്തര പരിപാലന കർമ്മങ്ങൾ നിർവഹിക്കാനാണ്.
അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അയാളുടെ കടം വീട്ടാൻ. കടം പലതരത്തിലുണ്ട്. ഒന്ന് വ്യക്തികളോടുള്ള കടമുണ്ട്, രണ്ട് അള്ളാഹുവിനോടുള്ള കടമുണ്ട്. അള്ളാഹുവിനോടുള്ള കടമെന്താ? ഇന്നാൾക്ക് ഇത്ര സദഖ ചെയ്യാമെന്ന് നേർച്ചയാക്കിയ ഒരാൾ അല്ലേ, നേർച്ചയാക്കാമല്ലോ, നേർച്ച വിധിയെ തടയുകയില്ലാതാണ്, നേർച്ചയാക്കിയോണ്ട് കാര്യം നേടിക്കിട്ടുന്നില്ല. പക്ഷെ നേർച്ചയാക്കിയാളത് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിനുള്ള കടമാണ്, അത് വീട്ടണം. സക്കാത്ത് കൊടുക്കാനുള്ള സമ്പത്തിന്റെ അത് അള്ളാഹുവിനോടുള്ള കടമാണ്, അത് വീട്ടണം. പല പണ്ഡിതന്മാരും പറയാറുള്ളത്, അയാൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല, അയാൾക്ക് സമ്പത്തുണ്ട് എങ്കിൽ അയാൾക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ വേറൊരാളെ ചുമതലപ്പെടുത്തണം, എന്നിട്ട് ബാക്കിയാണ് വ്യക്തിയുടെ കടം വീട്ടേണ്ടത്. വ്യക്തിയുടെ കടം അത് വീട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ വസീയത്ത് ചെയ്തിട്ടുണ്ടോ നോക്കണം, ആ വസീയത്ത് നടപ്പിലാക്കണം. സമ്പത്തിന്റെ മൂന്നിലൊന്ന് വരെ ഒരാൾക്ക് വസീയത്ത്, അതും കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് അനന്തരാവകാശികൾക്കിടയിൽ വീതം വെക്കുക. ആളുകൾ പൊതുവിൽ പറയാറില്ല. പണ്ട് കേരളത്തിൽ ഒരു വിവാദമായ താനൂരുള്ളൊരു ഒരു ഉമ്മയുടെ വീഡിയോ വിവാദമായി, ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾക്കെതിരെ ശക്തമായ ഒരു ഒരു ആയുധമായി ഇസ്ലാമിന്റെ വിമർശകർ അതിന് ഉപയോഗിച്ചിരുന്നു. എന്താണ്? എന്റെ ഭർത്താവിന്റെ സമ്പത്ത് അവർക്ക് ഒരുപാട് കടണ്ടായിരുന്നു, എനിക്ക് പെൺകുട്ടികളായതുകൊണ്ട് ആ സമ്പത്തിൽ ഭർത്താവിന്റെ സഹോദരങ്ങൾ കൂടി അവകാശികളാണ്, അതുകൊണ്ട് ആ സമ്പത്തൊക്കെ ഒരു എടുത്തുകൊണ്ടുപോയി, ഇപ്പൊ എന്റെ പെൺകുട്ടികൾക്കും സ്വത്തില്ല, കടം വീട്ടാനും സമ്പത്തില്ല എന്ന് ഒരു ചാനലിന് മുന്നിൽ പറയുന്നത് വിമർശകർ കണ്ടോ സ്ത്രീകളോട് കാണിക്കുന്ന അവഗണനയാണ് എന്നൊക്കെ പറഞ്ഞ് വിവാദമാക്കി. ശരിക്ക് കടമുണ്ടെങ്കിൽ, കടം വീട്ടിയതിനു ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അനന്തര മക്കൾക്ക് പോലും അനന്തര സ്വത്തിൽ അവകാശമുള്ളൂ. ഇസ്ലാമിലെ നിയമമാണ്. ഇത് അറിവില്ലായ്മ കൊണ്ട് അബദ്ധങ്ങളിൽ വീഴുകയും അത് ഇസ്ലാമിന്റെ കുഴപ്പമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, ഈ കഴിവുള്ളവർ ഹജ്ജ് നിർവഹിക്കും അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമ കൂടി ഉണ്ടാവുക എന്ന ഒരു നിബന്ധനയും ഹജ്ജിന്റെ കാര്യത്തിൽ പറയാറുണ്ട്. സമ്പത്തും ശരീരവും ഉണ്ടെങ്കിലും ഭർത്താവോ മഹറമായ വിവാഹബന്ധം ഹറാമായ ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ഹജ്ജ് നിർവഹിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം കൊണ്ട് കഴിയും, പക്ഷെ എന്റെ കയ്യിൽ പണമില്ല. എന്താ കാരണം? എന്റെ മകളെ ഞാൻ കെട്ടിച്ചയച്ചിട്ടില്ല, എന്റെ മകന് വീടുണ്ടാക്കിയിട്ടില്ല. എന്റെ കയ്യിൽ സമ്പത്തുമുണ്ട്, ശരീരവുമുണ്ട്, ആരോഗ്യവുമുണ്ട്, പക്ഷെ എനിക്ക് വയസ്സായിട്ടില്ല. സുഹൃത്തുക്കളെ, ഇതൊന്നും ഹജ്ജിൽ നിന്ന് തടഞ്ഞു വെക്കപ്പെടുന്ന കാരണമല്ല. എന്റെ കയ്യിൽ പണമായിട്ടില്ല, പക്ഷെ ഭൂമിയായിട്ടുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ആയിട്ടില്ല, പക്ഷെ ആഭരണമായിട്ടുണ്ട് അല്ലേ. ഇന്നിപ്പോ സ്വർണത്തിന് എത്രയാണ് വില? ഒരു 7-8 പവൻ. വിറ്റാൽ ഹജ്ജിന് പോകാൻ കഴിയും, പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കാത്തത് എന്താ? ഏക്കർ കണക്കിന് ഭൂമി കടന്ന് ബാങ്ക് ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് ഹജ്ജിന് പോകാൻ മടിച്ചു നിൽക്കുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് ഏതെങ്കിലും നിലക്ക് തന്റെ കയ്യിൽ പണമുണ്ടാക്കാനുള്ള വഴിയുണ്ടെങ്കിൽ സാധിക്കുന്നതിന്റെ കഴിവിന്റെ ആദ്യഘട്ടത്തിൽ ഹജ്ജ് നിർവഹിക്കണം. ആദ്യ സമയത്ത് ഹജ്ജ് നിർവഹിക്കണം. യുവാവാകുമ്പോൾ കഴിയുമെങ്കിൽ അത് അപ്പോഴാണ് ചെയ്യേണ്ടത്. ആ സമയത്താണ് ആരോഗ്യപൂർവം എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ സാധിക്കുക. കായികമായി കുറച്ച് അധ്വാനം ആവശ്യമുള്ള കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. വയസ്സാകട്ടെ എന്ന് വിചാരിച്ച് കാത്തുനിന്ന് സുഹൃത്തുക്കളെ, അതിനു മുമ്പ് നമ്മൾ മരിച്ചുപോയാലോ? നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആ സമയത്ത് ഒരുപക്ഷെ ഇയാൾക്ക് ഒരു ഹജ്ജ് റബ്ബിനോട് കടമുണ്ടെന്നും അത് വീട്ടണമെന്നും അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ് അറിവില്ലാത്തവരാണെങ്കിലോ, അറിവുണ്ടായിട്ടും അതിൽ അലസത കാണിക്കുന്നവരാണെങ്കിലോ? അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനോടുള്ള ഒരു നിർബന്ധ കടമ നിർവഹിക്കാത്ത ആളുകളായിട്ട് നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. ഇതൊരു ഉത്തരവാദിത്തമാണ്. അത് കഴിയുന്നത്ര വേഗത്തിൽ ചെയ്യണം. പ്രവാചകന്റെ ഹദീസ് കാണാം, തഅജ്ജലു ഇലൽ ഹജ്ജ് യഅനി അൽ ഫരീള ഫ ഇന്ന അഹദകും ലാ യദരി മാ യഇറിദു ലഹു. തഅജ്ജലു ഇലൽ ഹജ്ജ്, നിങ്ങൾ ഹജ്ജിന് ധൃതി കാണിക്കണമെന്നാണ്. നിങ്ങളിൽ എന്ത് തടസ്സമാണ് പിന്നീട് വരിക എന്ന് നിങ്ങൾക്കൊരിക്കലും അറിയില്ല. ഒരുപക്ഷേ നമ്മുടെ ശരീരം പെട്ടെന്ന് തളർന്നു പോയേക്കാം,
ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേക്കാം. ഒരു അസുഖം വന്ന് ഡോക്ടർ കണ്ടപ്പോഴാണ് പറഞ്ഞത് ക്യാൻസർ ആണ്, ഫോർത്ത് സ്റ്റേജിലെത്തി, എന്തു ചെയ്യും? അള്ളാഹു നമ്മളെ മാറാരോഗങ്ങളിൽ നിന്നും വലിയ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെന്ത് ചെയ്യും? ആണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് മുന്നിൽ ഒരു തടസ്സം വരാം. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അറാദൽ ഹജ്ജ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യതഅജ്ജൽ, അയാൾ വേഗത്തിൽ അത് നിർവഹിക്കണം. ഫഇന്നഹു ഖദ് യംറദുൽ മരീദ്, ഒരുപക്ഷേ രോഗിയായി മാറാം. അതല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ നിന്ന് ആ താല്പര്യം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. മറ്റെന്തെങ്കിലും ഒരാവശ്യം വന്ന് അയാളുടെ കയ്യിലുള്ള സാമ്പത്തിക സൗകര്യം അയാളിൽ നിന്ന് ഇല്ലായ്മ ഇല്ലാതായി പോയേക്കാം. അതാകുന്നതിന് മുമ്പ് വളരെ വേഗത്തിൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം കൂടി കേൾക്കുമ്പോൾ ഇതെത്ര കണ്ട് ഗൗരവമുള്ള സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് ഹവംതു, ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ കരുതി, അൻ അബഅസ റിജാന ഇലാ ഹാദിഹിൽ അംസാർ, ഈ നാടുകളിലൊക്കെ കുറെ ആളുകളെ നിയോഗിക്കാൻ, കുറെ ഉദ്യോഗസ്ഥരെ നിയമിക്കുക. എന്തിനു വേണ്ടി? ഫല്യന്ദുറു കുല്ല മൻ കാന ലഹു ജിദ, എന്നിട്ട് ആർക്കാണോ കഴിവുള്ളത്, വലം യഹജ്ജ്, എന്നിട്ട് അയാൾ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, അവരുടെ മേൽ നികുതി ചുമത്തണം. അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, മാഹും ബി മുസ്ലിമീൻ, മാഹും ബി മുസ്ലിമീൻ. ഇസ്ലാമിക രാജ്യത്ത് മുസ്ലിമല്ലാത്ത ഒരാൾ നൽകേണ്ട നികുതി അവർക്ക് കൊടുക്കണം, അവരുടെ മേൽ നിർബന്ധമാക്കണം. കാരണം അവർ മുസ്ലിങ്ങളല്ല, അവർ മുസ്ലിങ്ങളല്ല. എന്തൊരു പ്രയോഗമാണ് സുഹൃത്തുക്കളെ! മുസ്ലിങ്ങൾക്ക് അല്ലാത്തവർ ജീവിക്കുമ്പോൾ അവർക്ക് ചുമത്തേണ്ട ജിസിയ ആർക്ക് ചുമത്തണം? മുസ്ലിമായി കാണാൻ പാടില്ല അവരെ എന്ന് ആരെ കുറിച്ചാ പറഞ്ഞത്? കഴിവുണ്ടായിട്ടും ഹജ്ജ് നിർവഹിക്കാത്തവരെ സംബന്ധിച്ച്. അത്ര ഗൗരവമുള്ള സംഗതിയാണ് സഹോദരങ്ങളെ. ഇതിന്റെ പുണ്യം എത്രയാണ്, എന്തുമാത്രം വലിയ പുണ്യമാണ്! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനായ അംബർ ബിൻ ഹാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെടുന്ന ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം എങ്ങനെ മരണത്തോടടുത്ത് കിടക്കണം, അദ്ദേഹം തന്റെ രോഗശയ്യയിൽ കിടന്ന് നിരന്തരം ദീർഘമായി കരയുകയാണ്, മുഖം ചുമരിലേക്ക് തിരിച്ചു കടന്ന് ദീർഘമായി കരയുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ, ഇന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? ഇസ്ലാമിൽ ഒരുപാട് മഹത്വമുള്ള ഒരു മഹാനായ സഹാബി വരികയാണ്. അദ്ദേഹം തന്റെ മുഖം തിരിച്ചിട്ട് പറഞ്ഞു, ഇന്ന അഫ്ളല മാ നുഇദ് ഷഹാദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാ ഇന്നീ കുന്തു അലാ അത്ബാഖിൻ സലാത്ത്, എനിക്ക് മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു മോനെ, ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം ഷഹാദത്ത് ഉച്ചരിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ്. എന്നാൽ എന്റെ ജീവിതത്തിന് പല ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നേതാണ്, ലഖദ് റഅയ്തുനി വ മാ അഹദുൻ അശദ്ദു ബുഗ്ളൻ ലിറസൂലില്ലാ, എന്നേക്കാൾ ഈ പ്രവാചകനോട് വെറുപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനും ലോകത്തുണ്ടായിട്ടുണ്ടാവുകയില്ല. എനിക്ക് ഏറ്റവും മുഹമ്മദിനെ, ഞാൻ ഏറ്റവും പ്രവാചകനെ വെറുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാലം എനിക്കുണ്ടായി. ഞാൻ വിശ്വാസിയായി, എനിക്കങ്ങനത്തെ ഒരു കാലമുണ്ടായി. ഫലവുമുത്തു അലാ തിൽക്കൽ ഹാലി ലകുന്തു, ഞാൻ പ്രവാചകനെ ഏറ്റവും അധികം വെറുത്തിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ മരിച്ചിരുന്നതെങ്കിൽ ഞാൻ ഒരു നരകാവകാശിയാകുമായിരുന്നു. എന്നാൽ പിന്നീട് എന്റെ ജീവിതത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നു, പ്രവാചകന്റെ കൈ പിടിച്ചാണ് ഞാൻ മുസ്ലിമായി ജീവിക്കാമെന്ന ബൈഅത്ത് ചെയ്തത്. പ്രവാചകൻ ബൈഅത്തിന് വേണ്ടി എനിക്ക് വേണ്ടി കൈ നീട്ടി, പക്ഷെ ഞാൻ നീട്ടിക്കൊടുത്തില്ല. പ്രവാചകനോട് ചോദിച്ചു, എന്താണ് ബൈഅത്തിന് വേണ്ടി നീ കൈ നീട്ടാത്തത്? അപ്പൊ പറഞ്ഞു, അറത്തു അൻ അസ്തരിത്, എനിക്കൊരു നിബന്ധനയുണ്ട് പ്രവാചകരെ, അങ്ങയുടെ കൈ പിടിച്ച് ഷഹാദ് ബൈഅത്ത് ചെയ്യാൻ എനിക്കൊരു നിബന്ധനയുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്തു നിബന്ധനയാണ് നിനക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ എല്ലാ പാപങ്ങളും, അയ്യോ ഫറലി, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്, ഈ മുഹമ്മദ് നബിയെ ഏറ്റവും അധികം വെറുത്തിരുന്നവനായിരുന്നു ഞാൻ, അതുകൊണ്ട് എന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും
എനിക്ക് പുറത്തു വരണം. ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംബറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് ആ വാചകമാണ്. പ്രവാചകൻ പറയുകയാണ്, നിനക്കറിയില്ലേ അംബ്രേ, അന്നൽ ഇസ്ലാമ യഹ്ദി മുമാ കാന ഖബല, ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി അതിനു മുമ്പുള്ള എല്ലാ തിന്മകളും അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അന്നൽ ഹിജ്റത തഹ്ദി മുമാ കാന ഖബലഹ, ഒരാൾ ഹിജ്റ പോകുന്നതോടുകൂടി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം നാടുപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്നതോടുകൂടി അതിനു മുമ്പുള്ള എല്ലാ കുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഹജ്ജ് നിർവഹിക്കുന്നതോടുകൂടി അതുവരെ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. സുഹൃത്തുക്കളെ, ഇസ്ലാമിക ഫിത്രത്തിൽ ജനിച്ച ആളുകളാണ് നമ്മൾ. നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചവരാണ്. നോക്കൂ, ഇസ്ലാമോടുകൂടി എല്ലാ തിന്മകളും ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന അവസരം നമുക്കില്ല, അത് വേണമെന്നില്ല. അൽഹംദുലില്ലാ, ജന്മന വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞു, ജനിക്കാൻ അത് വലിയ തൗഫീഖാണ്, അനുഗ്രഹമാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. പടച്ചോർ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. രണ്ടാമത്തത് ഹിജ്റയാണ്. ഹിജ്റയുടെ ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത്. എന്നാൽ എല്ലാ തിന്മകളിൽ നിന്നും മോചിതനായി, തന്റെ ഉമ്മ പ്രസവിച്ച നാട് പോലെ. എങ്ങനെയാണോ അല്ലെ, ഏതാണ് ആ സംഭവം, അതിനെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യ കുഞ്ഞും ജനിച്ചു വീഴുന്ന ഫിത്റത്തിലാണ്. ഫിത്റത്ത് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ ഫിത്റത്താണ്, ഇസ്ലാമിന്റെ ഫിത്റത്താണ്. അയാൾ പൂർണ്ണമായും ഒരു നല്ല മുസ്ലിമായിട്ടാണ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത്. അല്ലാഹു ഒരുക്കിയ ശുദ്ധ പ്രകൃതി, പിന്നീട് ആ കുട്ടിയുടെ പിതാക്കൾ മാതാപിതാക്കളാണ് അവനെ ജൂതനാക്കുന്നത്, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അവനെ അഗ്നിയാരാധകനാക്കുന്നത്. എല്ലാ മനുഷ്യരും ശുദ്ധമായ ഇസ്ലാമിലാണ് ജനിക്കുന്നത്. ആ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനുള്ള മൂന്ന് വഴികളെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. ഒന്ന് ഇസ്ലാം, രണ്ട് ഹിജ്റ, മൂന്ന് അൽ ഹജ്ജുൽ മബ്റൂർ. ലൈസ ലിൽ ഹജ്ജുൽ മബ്റൂരി സവാബുൻ ഇല്ലൽ ജന്ന. ഒരു പൂർണമായ പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ്. സ്വർഗം ആഗ്രഹിക്കുക, പൊറുക്കപ്പെടണോ, ഹജ്ജ് നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. മൻ ഹജ്ജ ഹാദൽ ബൈത് ഫലം യർഫുസ് വലം നഫ്സ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. തെറ്റുകുറ്റങ്ങളില്ലാത്ത പൂർണമായ ഒരു ഹജ്ജ്, അന്ധവിശ്വാസങ്ങളില്ലാത്ത, ബിദഅത്തില്ലാത്ത, അനാചാരങ്ങളും മാമൂലുകളും ഇല്ലാത്ത. അല്ലേ, പ്രവാചകൻ ഇങ്ങനെ ഒരു ഹജ്ജാണ് നിർവഹിച്ചത് പത്താം വർഷം, ഹിജ്റയുടെ പത്താം വർഷം. ആ ഹജ്ജിന്റെ ശേഷമാണ് പ്രവാചകന്റെ മരണം ഉണ്ടാകുന്നത്. ഹജ്ജിങ്ങനെ നിർവഹിക്കുമ്പോ പ്രവാചകൻ ഓരോ മനാസിക്കുകളിലും ഓരോ മൻസിക്കിലും ഓരോ ഹജ്ജിന്റെ ആരാധനകൾ ചെയ്യുമ്പോഴും സഹാബത്തിനോട് പറയുമായിരുന്നു, ഖുദൂ അന്നീ മനാസിക്കക്കും, ഇതാ ഈ ഹജ്ജിന്റെ ഓരോ മൻസിക്കുകളും നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. പ്രവാചകൻ അങ്ങനെ തവാഫ് ചെയ്തു, പ്രവാചകൻ അങ്ങനെ സഅയ് നടത്തി, പ്രവാചകൻ അങ്ങനെ ഇഹ്റാം കെട്ടി, പ്രവാചകൻ എങ്ങനെയാണ് അറഫയിൽ നിന്നത്, പ്രവാചകൻ എങ്ങനെയാണ് മുസ്ദലിഫയിൽ കഴിച്ചു കൂട്ടിയത്, പ്രവാചകൻ എങ്ങനെയാണ് മിനയിൽ താമസിച്ചത്, പ്രവാചകൻ എങ്ങനെയാണ് ജംറകളിൽ കല്ലെറിഞ്ഞത്, പ്രവാചകൻ എങ്ങനെയാണ് തഹല്ലുലായത്, പ്രവാചകന്റെ തവാഫുകൾ ഏതൊക്കെ. അതതുപോലെ ഹദീസുകളിൽ വളരെ വ്യക്തമായി നമുക്ക് ലഭ്യമാണ്. അതിനപ്പുറമുള്ള അന്ധവിശ്വാസങ്ങളോ ദുരാചാരങ്ങളോ ഇല്ലാതെ പ്രവാചകൻ പഠിപ്പിച്ച ഹജ്ജ് അതുപോലെ ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ, ഉമ്മ പ്രസവിച്ച നാളിലെ ശുദ്ധ മനുഷ്യനായി, നിഷ്കളങ്ക മനുഷ്യനായി ഒരു മനുഷ്യൻ മാറുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അയ്യുൽ അമാലി അഫ്ദൽ, പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ, ഏതാണ് ഏറ്റവും ഉത്തമമായ സൽക്കർമ്മം ഏതാണ്. അൽ ഈമാന ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലുമുള്ള വിശ്വാസമാണ്. ഖൈല സുമ്മമാദ, പിന്നെ ഏതാണ്, ജിഹാദും ഫീ സബീലില്ലാ, റബ്ബിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. സുമ്മമാദ, പിന്നെ ഏതാണ് പ്രവാചകരെ ഏറ്റവും ഉത്തമമായ കർമ്മം, ഹജ്ജുൻ മബ്റൂർ,
പുണ്യകരമായ ഹജ്ജ. സുഹൃത്തുക്കളെ, നമ്മുടെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടാകണം, നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം. നമ്മൾ പരിശോധിക്കണം, എനിക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുയോജ്യമാകുന്ന സാധിക്കുന്ന ഏറ്റവും അടുത്ത വഴി ഏതാണ്. ഒന്ന്, അരമുറക്കിയെടുത്തെങ്കിലും ഒരല്പം ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ നീക്കിവെച്ചെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം നമ്മുടെ തലക്കുമുകളിലുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. അത് പ്രായത്തിന്റെ അവസാന നാളുകളിലേക്ക് നീക്കി വെക്കേണ്ടതല്ല. അത് മകന്റെ കല്യാണവും മകളുടെ കല്യാണവും മക്കളുടെ വീടുപണിയും എല്ലാം കഴിഞ്ഞ് ചെയ്യേണ്ടതല്ല. എപ്പോഴാണോ അതിന്റെ മിനിമം തുക നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിർവഹിക്കണം. അവിടെ പോയി അത് നിർവഹിച്ചു വരാനുള്ള മിനിമം സാധ്യത നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിർവഹിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد സ്നേഹം നിറഞ്ഞ വിശ്വാസി വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവന്റെ തഖ്വയുള്ള അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് എന്ന ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അത് ഓരോ വ്യക്തിയുടെയും മേൽ നിർബന്ധമായിട്ടുള്ള കർമ്മമാണ്. നമ്മൾ നിർവഹിച്ചേ മതിയാവും. ഏറ്റവും ആദ്യം എപ്പോഴാണോ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ചിന്തയും ഒരുക്കങ്ങളുമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. എനിക്കൊരു ഭാരം ഇറക്കി വെക്കാനുണ്ട് എന്ന ബോധത്തോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹജ്ജിനെ കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ, ഗവൺമെന്റ് കോട്ടയിൽ ഹജ്ജിന് അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. കുറഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനു വേണ്ട നീക്കങ്ങൾ നടത്തുക എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഹജ്ജിന്റെ അപേക്ഷ പൊതുവിൽ 175,000 ആളുകൾക്കാണ് ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് അവസരമുണ്ടാകാറുള്ളത്. 80% ഗവൺമെന്റ് കോട്ടയിലാണ് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് അവിടെ അപേക്ഷ സമർപ്പിക്കേണ്ട സമയമാണ്. നമ്മളെല്ലാവരും അതിൽ ഒരു ശ്രദ്ധ പുലർത്തുക. കഴിയും ചെയ്യാത്ത ആളുകളൊക്കെ അതിന് സാധിക്കുന്ന സാധ്യതയുള്ള എല്ലാ ആളുകളും അതിനുവേണ്ടി തയ്യാറാവുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജിന്റെ മഹത്വം പറയുന്ന ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. പ്രവാചകൻ പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമാ യംഫിയാനിൽ ഫഖറ വദ്ദുനൂബ്. നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കുക, അത് നിങ്ങളുടെ ദാരിദ്ര്യത്തെയും നിങ്ങളുടെ കുറ്റങ്ങളെയും അത് ഇല്ലായ്മ ചെയ്യും. കമയൻ ഫിൽകി റുഹബത്തൽ ഹദീദി വദ്ദഹബി വൽ ഫിൽവ. ഏതുപോലെ കരുവാന്റെ കൊല്ലന്റെ ആലയിലെ ഉല തീ എങ്ങനെയാണോ ഇരുമ്പിന്റെ സ്വർണത്തിന്റെ വെള്ളിയുടെ പുറത്തെ അതിന്റെ തുരുമ്പുകളും അഴുക്കുകളും എല്ലാം ഇല്ല, ഊതിക്കാച്ചിയെടുത്ത പൊന്ന് നമ്മൾ പറയാറുണ്ട്. നല്ല ചൂടിലിട്ട് അതിന്റെ മുഴുവൻ അഴുക്കും കളയാൻ പറ്റും, നല്ല തിളക്കമുണ്ടാവും. എന്നതുപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ രണ്ടു കാര്യങ്ങൾ. ഹജ്ജിനൊരു 4 ലക്ഷം 5 ലക്ഷം ചെലവാകും, അല്ല അല്ലാഹു ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഹജ്ജുകൊണ്ട് ദാരിദ്ര്യം ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്. ഹജ്ജുകൊണ്ട് തിന്മകൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുക. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ നിർവഹിക്കണമെന്ന ചിന്തയും ആഗ്രഹവും സ്വപ്നവും ഉണ്ടാകണം. ഒരു നീയത്ത് മനസ്സിലുണ്ടാവുക, ആ നീയത്തിന് തന്നെ കൂലിയാണ്. ബിഹസനത്തിൻ, ഒരാളൊരു നന്മ പുണ്യം ഉദ്ദേശിച്ചാൽ അത് എന്തൊരു കാരുണ്യവാനാണ്. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പടച്ചനെ വേഗം കഴിയണേന്ന് കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരാളൊരു നന്മ ഉദ്ദേശിച്ചാൽ കുത്തിബത്ത് ലഹു ഹസനത്തുൻ കാമിലാണ്, ഒരു പൂർണമായ പുണ്യാൾക്ക് രേഖപ്പെടുത്തുന്നു. ഒരു നന്മ, ഏത് നന്മയാണെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനൊരു കൂലിയാണ്. ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ശിക്ഷയില്ല. ഒരു നന്മ ചെയ്താലോ അതിന് 10 പുണ്യമാണ്, ചുരുങ്ങിയത് 10 പുണ്യമാണ്. പിന്നെ അയാളെടുക്കുന്ന ത്യാഗവും ഉദ്ദേശശുദ്ധിക്കൊക്കെ അനുസരിച്ച് അതിന്റെ പ്രതിഫലം 700 ഇരട്ടി വരെ പോകും. ഒരു തിന്മ ഉദ്ദേശിച്ചാൽ കൂലിയില്ല, ഒരു തിന്മ ചെയ്താൽ ഒരു കുറ്റമേ ഉള്ളൂ.
ഒരു തിന്മ ഉദ്ദേശിച്ചിട്ട് പടച്ചോനെ പേടി ചെയ്ത് മാറി നിന്നാൽ ഒരു കൂലി കിട്ടും, ഒരു പുണ്യം കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളൊരു ഹജ്ജിനെ ഉദ്ദേശിക്കുക, പ്രാർത്ഥിക്കുക, അതിനും ഒരു പക്ഷേ നമുക്കൊരു പൂർണ്ണ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് പൊറുത്ത് മാപ്പ് നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകൾ ഇന്നും ഒരു സഹോദരൻ ഒരു അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഹൃദയ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസകരമായ അവസ്ഥ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണാരോഗ്യത്തോടെ നമ്മിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل وسلم على نبينا محمد والحمد لله رب العالمين.